നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കിള്ളിമംഗലം പളുങ്കിൽ ശിവനാരായണ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കിള്ളിമംഗലം പളുങ്കിൽ ശിവനാരായണ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും സാംസ്കാരിക കലാപരിപാടികളും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഈ ആഘോഷങ്ങൾക്കൊക്കെ നമ്മളുടെ പ്രകൃതിയുമായിട്ടും നമ്മളുടെ ജീവിത വൃത്തിയുമായിട്ടുമൊക്കെ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ഏത് ആഘോഷങ്ങളുടെ പിന്നിലും അതുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ധർമ്മത്തിൻ്റെ മേൽ ധർമ്മത്തിൻ്റെ വിജയമാണ് നവരാത്രിയായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. 9 അസുരന്മാരെയാണ് ദേവി ഓരോ ദിവസങ്ങളായിട്ട് ഈ നവരാത്രി കാലത്ത് ഓരോ ദിവസവും എന്ത് ചെയ്തിട്ടുള്ളത്, വധിച്ചിട്ടുള്ളത് എന്നാണ് നവരാത്രിയെ കുറിച്ചുള്ള ഒരു സങ്കല്പം തന്നെ. അങ്ങനെ വധിക്കപ്പെട്ടിട്ടുള്ള അസുരന്മാരെന്ന് പറയുന്നത് അധർമ്മത്തിന്റെ മൂർത്തിമഭാവങ്ങളാണ്. അവരുടെ മേൽ ധർമ്മം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദേവി വിഭിന്ന ഭാവങ്ങളിൽ, വിഭിന്ന വേഷങ്ങളിൽ അവതരിച്ച് അവരെയൊക്കെ വധിച്ചതിൻ്റെ ഓർമ്മ നിലനിർത്തുവാനും അതുപോലെ ധർമ്മ സംസ്ഥാപനത്തിനും തുടർന്ന് അങ്ങോട്ട് നമ്മളുടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ ധർമ്മം നിലനിർത്തുന്നതിനും ധർമ്മം ആചരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നവരാത്രി ഒരാഘോഷമായിട്ട് കൊണ്ടാടുന്നത്. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് കുഞ്ചി വാസുദേവൻ നമ്പൂതിരിപ്പാട അധ്യക്ഷത വഹിച്ചു. നമ്മൾ 6-7 നമ്മൾ ഇങ്ങനെ നവരാത്രി എല്ലാ ദിവസവും നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ടാടാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ പ്രാരാബ്ധം അനവധിയുണ്ട്. പ്രാരാബ്ധം തുടക്കത്തിലല്ല അറിയാം, ഇത് കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രാരാബ്ധങ്ങൾ അറിയാം. പക്ഷെങ്കിലും കുട്ടികളുടെ ഉത്സാഹത്തിൽ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട്, പരിപാടികളൊക്കെ വളരെ ഭംഗിയാവും. അപ്പോൾ അതിന് സാധിച്ചു കഴിഞ്ഞ 5-6 തുടർന്നും ഇതിന് സാധിക്കണം. അതിന് എല്ലാവരും, നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായാൽ, ഞാൻ സാമ്പത്തികം എന്ന് മാത്രമല്ല പറയണം കേട്ടോ, അത് വളരെ പ്രധാനമാണ്. എല്ലാവരും വയ്ക്കും ഉള്ള സഹകരണവും, പിന്നെ അമ്പലത്തിൽ വരിക എന്നുള്ളതും വളരെ പ്രധാനമാണ്. സെക്രട്ടറി ടി ആർ മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും സപ്താഹത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തെ ശ്രമിക്കുകയാണ്. അദ്ദേഹം ചേർക്കുന്ന കാശ് ക്ഷണിക്കുകയാണ്. സുധീർ മാരാരുടെ സോപാന സംഗീതവും രജിത എസ് നായരുടെ ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവ അരങ്ങേറി. വെള്ളിയാഴ്ച സംഗീതാർച്ചന, ശനിയാഴ്ച കലാമണ്ഡലം സുരേഷ് കാളത്ത് അവതരിപ്പിക്കുന്ന ഓട്ടം തുള്ളലും നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. സി സി വിനൂസ്, പാഞ്ഞാൾ.